Hi friends, ellarkum crafts by Mindhan and Menu and YouTube channel like swagatham. Appo innu adu pole or wall hanger idea aanu vannittullathu. Adhil namukku video like povanadhu munpu first or picture kanichittundayirunnu FB page inde aanu. Appo adilakke ellarum kerri idu nokka, ishtapettal follow cheya. Ningalkku endeyle ende products vaangan thalappirundengil adhil message cheythamadi. I have all products and all the work done. I have done the follow up. Now we will see the video. Now, first of all, I have some sticks. Paper strips. Now, if you want to see the video, I will post it on the FB page. Now, we will see the video. Now, we will see the flower. And on data, I will paper at the tender newspaper on it. It number Shayamon the La newspaper on top. Path and then Namukul square piece cut the Dadaka and the term. I know rectangle rubatilla foldaya. I'm going to moon brushum and say the Bolacea in a shred the canum. E bag Namka, cutayam by Adilla and a pagadiet the mother. Eury bagatana cutay another petal deca shape cutay the Tamadi. എനിക്ക് ഒന്നുമില്ലെങ്കിൽ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടും കട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നും ഒരു പെറ്റില് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് അതിനെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഗം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക പോസ്റ്റർ കളറാണ്. പോസ്റ്റർ കളറിന് 15 രൂപയാണ് റേറ്റ്. ഇത് മേടിക്കാത്തതാണ് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അക്രിലിക് പെയിൻറ്റിനെ പോലെയല്ല പോസ്റ്റർ കളർ. ഇത് ക്യാൻവാസിലും പേപ്പറിലൊക്കെ അടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പേപ്പറിൽ അടിക്കാനായിരുന്നു എഴുതിയിട്ടെടുത്തതാണ്. ഇപ്പോൾ ബോട്ടിലിൽ ഡയറക്റ്റ് അടിക്കുകയാണെങ്കിൽ പെയിൻറ്റ് പിടിക്കില്ല. പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റൊക്കെ ഇളകിപ്പോകും. വാർണിഷ് അടിച്ചാലും എനിക്ക് തോന്നുന്നു അത്ര നിൽക്കില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റർ കളർ അത്ര നല്ലതല്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു ബോട്ടിലേ ഉള്ളൂ. ഞാൻ കൂടുതലൊന്നും മേടിച്ച് വെച്ചിട്ടില്ല. പിന്നെയൊക്കെ അക്രിലിക് പെയിൻറ്റ് തന്നെയാ ഉള്ളത്. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ റെഡ് അക്രിലിക് പെയിൻറ്റ് ഇല്ല, ഷോർട്ടേജാണ്. അപ്പോൾ ഞാൻ ഇതെടുത്തുന്നേ ഉള്ളൂ. ഇത് വെച്ചിട്ടുള്ളൊരു ബോട്ടിലായിട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുടെ കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് എടുക്കാം. ഇതിന് 20 രൂപീസാണ് വില വരുന്നത്. ഇത് 15 രൂപയുടെ ഉണ്ട്. പക്ഷേ അത് മേടിക്കുന്നതിനേക്കാളും നല്ലത് ഇത് മേടിക്കുന്നതാണ്. അപ്പോൾ ഇത് കൊണ്ട് നമുക്ക് ഏറ്റവും നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും പോയിൻ്റഡ് ആയിട്ടുള്ളൊരു ബ്രഷ് എടുക്കാം. എന്നിട്ട് അത് നമ്മൾ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പെറ്റലിൻ്റെയൊക്കെ നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെയൊക്കെ അറ്റത്ത് നിന്ന് അറ്റത്ത് ഒരു ബോർഡർ പോലെ കൊടുക്കുക. അങ്ങനെ എങ്ങനെ ഇപ്പോൾ പറയാമെന്നറിയില്ല. എന്താ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാം. ഇനിയിപ്പോൾ ഇതുപോലെ നിറയെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടാണ്. ഇനിയിപ്പോൾ ഇത് സ്റ്റിക്കൊക്കെ ഒട്ടിക്കേണ്ടതാണ്. പിന്നെ ഇത്തിരി സ്പീഡ് കൂട്ടാണ്. നിങ്ങൾക്കിത് ഒട്ടിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പം ഒട്ടിച്ചേർത്തിട്ടുണ്ട്.
ഇതിപ്പോൾ ഒട്ടിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഡബിൾ സെഡ് ടേപ്പ് ഒക്കെ കൊണ്ട് ഒട്ടിച്ചത്, കാരണം കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഗ്ലൂ ഗണ്ണൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഡബിൾ സെഡ് ടേപ്പ് കൊണ്ട് തന്നെ ഒട്ടിച്ചു. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ കൊണ്ട് ഒട്ടിക്കാട്ടോ. ഗ്ലൂ ഗണ്ണ് ഫെവി ബോണ്ട്, ഫെവിക്യുക്ക്, ഫെവിക്കൊക്കെ വേണ്ട, കാരണം അത് പേപ്പറല്ലേ, അതൊക്കെ ഒട്ടിക്കോളും. ഇപ്പോൾ ഫെവി ബോണ്ടോ എന്തുള്ളതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒട്ടിക്കാം. ഇനി നമുക്ക് ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതേ മോഡലിൽ തന്നെ ഉണ്ടാക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടാക്കാം. കുറേ ഫ്ലവർ വെച്ചിട്ട് ചുറ്റും ഫ്ലവേഴ്സൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ന്യൂസ് പേപ്പറിന് നമുക്കൊരു രണ്ട് ഈക്വൽ സ്ട്രിപ്സും ഒരു ഒരെണ്ണം അതിനേക്കാളും വലുതുമായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ രണ്ട് ഈക്വൽ സ്ട്രിപ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലുത് കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ? ഇതിപ്പോൾ രണ്ട് സ്ട്രിപ്സും ഒരു വലുതുമായിട്ടുണ്ട്. ഇനി നമുക്കത് ഇവിടെയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കുന്നത് പോലെ ഒട്ടിച്ചാൽ മതി കേട്ടോ. ഞാനിത് സ്ക്വയറിൽ വയ്ക്കാനല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ഡയമണ്ട് ആകൃതിയിലൊക്കെ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചത്. നിങ്ങൾക്ക് സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ ആ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഇനി നമുക്ക് അതിൻ്റെ അറ്റത്ത് ഫ്ലവർ കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയിലും കാണാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവർക്ക് വീഡിയോയ്ക്ക് താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവുക, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അതിലൊന്ന് എനേബിൾ ആയിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ, താങ്ക്സ് ഫോർ വാച്ചിങ്.